വാർത്തകൾ വിശദമായി. പാപ്പുവന്യൂഗിനിയ സന്ദർശിക്കുന്ന ഫ്രാൻസിസ് മാർപാപ്പ രാജ്യത്തെ ഏറ്റവും പിന്നോക്ക മേഖലയായ വനിമോയിൽ ഇന്നലെ എത്തിയത് ഒരു ടൺ മരുന്നും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളുമായി. തലസ്ഥാനമായ പോർട്ട് മോറസ്ബിയിൽ നിന്ന് ഓസ്ട്രേലിയൻ വ്യോമസേനയുടെ C-130 വിമാനത്തിലാണ് മാർപാപ്പ വനിമോയിലെത്തിയത്. നിരക്ഷരരും ദരിദ്രരുമായ 11,000 പേരാണ് തലസ്ഥാന നഗരിയിൽ നിന്നും 994 കിലോമീറ്റർ അകലെയുള്ള വനത്താലും സമുദ്രത്താലും ചുറ്റപ്പെട്ട വാനിമോയിലുള്ളത്. അർജന്റീനയിൽ നിന്നുള്ള നിരവധി മിഷണറിമാരാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും സ്ഥാപിച്ച് ഈ ദരിദ്രജന വിഭാഗങ്ങൾക്കിടയിൽ ശുശ്രൂഷ ചെയ്യുന്നത്. മേഖലയിലെ മിഷണറിമാരുമായി മാർപാപ്പ ഇന്നലെ പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. വൈദ്യുതി വല്ലപ്പോഴും മാത്രം ലഭിക്കുന്ന, പൈപ്പ് വെള്ളം ലഭ്യമല്ലാത്ത ഇവിടെ ദുരിതമനുഭവിക്കുന്നവർക്കായി മരുന്നും വസ്ത്രങ്ങളും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും ഉൾപ്പെടെ ഒരു ടണ്ണോളം അത്യാവശ്യ സാധനങ്ങളും മാർപാപ്പ കൊണ്ടുവന്ന് നൽകി. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പീഡിതരുമായ സ്ത്രീകളുടെ ഉന്നമനത്തിന് കത്തോലിക്ക സഭ പ്രത്യേക പരിഗണന നൽകണമെന്ന് മാർപാപ്പ അഭ്യർത്ഥിച്ചു. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളും മുൻവിധികളും മൂലം ദുരിതമനുഭവിക്കേണ്ടി വരുന്നത് പ്രധാനമായും സ്ത്രീകളാണെന്ന് മാർപാപ്പ പറഞ്ഞു. ചടങ്ങുകളിലുടനീളം പാപ്പുവന്യൂഗിനിയിലെ സ്ത്രീകളുടെ പരിതാപാവസ്ഥ മാർപാപ്പ പ്രത്യേകം പരാമർശിച്ചു. 20,000 പേർ മാർപാപ്പയെ കാണാൻ പട്ടണത്തിലെ കത്തീഡ്രൽ മൈതാനത്ത് എത്തിയിരുന്നു. വാനിമോയിലേത് ചെറിയ വിമാനത്താവളമായതുകൊണ്ടും വീൽ ചെയർ ഉയർത്തുന്നതിനുള്ള ആംബുലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ടുമാണ് മാർപാപ്പയ്ക്ക് ചരക്ക് വിമാനത്തിൽ സഞ്ചരിക്കേണ്ടി വന്നത്. സുന്ദരമായ പ്രകൃതിയാൽ അനുഗ്രഹീതമായ ഈ നാട്ടിൽ എല്ലാവരും വിഭാഗീയത വെടിഞ്ഞ് സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിയണമെന്ന് മാർപാപ്പ ആഹ്വാനം ചെയ്തു. 2.5 മണിക്കൂർ ജനങ്ങളോടൊപ്പം ചെലവഴിച്ച ശേഷം മാർപാപ്പ പോർട്ട് മോസ്ബിയിലേക്ക് മടങ്ങി. പോർട്ട് മോസ്ബിയയിൽ രാവിലെ 35,000 പേർ പങ്കെടുത്ത പൊതു കുർബാനയ്ക്ക് ശേഷമാണ് മാർപാപ്പ വാനിമോയിലേക്ക് പോയത്. പാപ്പുവന്യൂഗിനിയിലെ സന്ദർശനം പൂർത്തിയാക്കിയ മാർപാപ്പ ഇന്ന് കിഴക്കൻ ടൈമൂറിലേക്ക് പോകും. സ്വതന്ത്ര രാജ്യമായ ശേഷം ഇവിടെ മാർപാപ്പയുടെ സന്ദർശനം ആദ്യമാണ്. 1989 ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പ ഇവിടം സന്ദർശിച്ചിരുന്നു. വാനിമോ സന്ദർശനത്തിന് ശേഷം തലസ്ഥാന നഗരിയിൽ മടങ്ങിയെത്തിയ മാർപാപ്പ ഇന്ന് കിഴക്കൻ ടീമോറിലേക്ക് മടങ്ങും. 2 ദിവസത്തെ കിഴക്കൻ ടീമോർ സന്ദർശനത്തിന് ശേഷം 11 മാർപാപ്പ സിംഗപ്പൂരിലെത്തും. 13 വത്തിക്കാനിലേക്ക് മടങ്ങും.